നമസ്കാരം, എല്ലാവർക്കും ഗഡീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരു കൊഞ്ച് റോസ്റ്റാണ് ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കൊഞ്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നല്ലൊരു റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് കരുതി. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള കൊഞ്ച്. നമുക്കിങ്ങനെ കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഏകദേശം ഒരു കൈപ്പത്തിയുടെ ഒക്കെ അത്ര വലുപ്പുണ്ട് അതിന്. ഞാനത് കയ്യിൽ വെച്ച് കാണിക്കുക അതിൻ്റെ വലിപ്പം. ഇങ്ങനെ കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെത്ര വലുപ്പമുണ്ടെന്നുള്ളത്. ഇതിലേക്കായിട്ട് നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം. കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളക്, വേപ്പില, ഇഞ്ചി, അഞ്ചെട്ട് ചുവന്നുള്ളിയും ഒരു നാലഞ്ച് പച്ചമുളകും, ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും, അല്പം വേപ്പിലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം അല്പം ഉപ്പും, ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും, ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും, അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നമുക്ക് ഒരു നാരങ്ങ ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിനുശേഷം നന്നായിട്ട് ഒരു പേസ്റ്റ് പരിവാക്കിയിട്ടെടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു മസാലയാക്കിയെടുക്കാം. ഇതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൊഞ്ചുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് പറക്കിയിടാം. മസാലയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതിന് മസാല എത്തണം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഏകദേശം 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, അതൊന്ന് രണ്ട് സൈഡിലേക്ക് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ളതാണ്. അതിന് പാകത്തിനുള്ള വെളിച്ചെണ്ണ മതി. എന്നിട്ട് അല്പം നമുക്ക് വേപ്പില, അതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചുകൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനിടയിൽ നമ്മൾ നമ്മുടെ മസാല കുറച്ച് ബാലൻസ് വന്നതൊക്കെ ചെമ്മീനിലേക്ക് ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീനിൻ്റെ അടിയിൽ പിടിച്ച് കരിയാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അല്പനേരം കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറച്ചൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നും മറച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഏകദേശം നമ്മുടെ കൊഞ്ചുകളൊക്കെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മളൊന്നുകൂടി ഒന്ന് മറിച്ചിട്ടിട്ട് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ പാനിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് പാനിൽ നിന്ന് ഇങ്ങനെ കൊഞ്ചുകളെല്ലാം ഒരു പാത്രത്തിലേക്ക് പതുക്കെ മാറ്റാം. നല്ല ഫ്രൈ ആയിട്ടുള്ള കൊഞ്ച് ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള വേപ്പില കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്.
അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ചെറിയ സവോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയ്ക്ക് ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഒരു അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാ ടീസ്പൂൺ ഗരം മസാലയാണ് ഇടുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മുരിഞ്ഞു വരട്ടെ, അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇടുന്നുണ്ട്. ഒരു കാ ടീസ്പൂണോളം കുരുമുളക് ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചുകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി ഇവിടെ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ അത്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സുകൾ രേഖപ്പെടുത്തുക. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.